പേടിപ്പിക്കുന്നതിനെ കാട്ടിയും ഇത്തി കൂടെ അവർ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പടം കൂടും. ഹൊറർ സിനിമ ആകുമ്പോഴത്തേക്ക് പ്രേതം വരും, മറ്റേതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റോബോ വരും. ഇൻട്രല്ലർ ബോറാണ്. ഡ്രാമ മോഡി പോയിട്ട് പിന്നൊരു ത്രില്ലർ സെറ്റപ്പിലോട്ട് മാറി എൻ്റെ ഒരു പടം വരുന്നു. ഹോറല്ല, ഒരു ത്രില്ലർ മോഡിലോട്ടാണ് പടം പോകുന്നത്. ഒരു പേടിപ്പിക്കുന്നതിനെ കാട്ടിയും ഇത്തി കൂടെ അവർ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പടം കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. മേക്കിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. ലൈക്ക് പ്രത്യേകിച്ച് ആ ലാസ്റ്റത്തെ ഒരു 45 മിനിറ്റ്സിലോട്ട് വരുമ്പം ആ ഒരു പേ സെറ്റിങ്ങും ആ ഒരു ടോൺ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. എടുത്ത് പറയത്തൊക്കെ എന്ന് പറയുമ്പം ആ തീം ഇത്തിക്കൂടെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു റോബോട്ട് വന്നിട്ട് ഒരു ഫാമിലിക്കകത്തിട്ട് കയറിയിട്ട് പിന്നെ പണിയുന്നത് കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു പോയിന്റ്. ഈ ഡ്രാമ ടൈപ്പ് ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം പേസ് സെറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിലാണ് പിന്നെ ഫുള്ളി എൻഗേജ്ഡ് ആക്കുന്നത്. അതുവരെ ഫുള്ളി ഒരു സെറ്റിംഗ് അപ്പായിരുന്നു പടം. കുഴപ്പമില്ല, ഇൻട്രോലറെ കണ്ടോണ്ടിരിക്കും. ഇൻട്രോലർ ബോറാണ്. അല്ല, ഇൻട്രോന് ശേഷം കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ. ആ ഹൊറർ ബേസ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ ഹൊറർ സിനിമ ആകുമ്പോഴത്തേക്ക് പ്രേതം വരും, മറ്റേതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റോബോ വരും. അത്രേ ആ കണ്ടിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ടാണ് വയലൻസ് ഒക്കെ വരുന്നത്. തുടക്കം ഇൻട്രോൽ ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഒരു സോഷ്യൽ കമൻട്രി പോലെയാണ് സിനിമ പോകുന്നത്. പേടിപ്പെടുത്തുന്നതല്ല, വയലൻസ് ആണ് കൂടുതൽ. ഒരു സ്ലാഷർ മൂവി ബേസ് ചെയ്താണ് പോയിരിക്കുന്നത്. പേടിയാവും, ബട്ട് അത്രയ്ക്കില്ല. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ലാഗ് ഒന്നുമില്ല. ഇല്ല, ഇത്രേ ഉള്ളൂ. ഇനി കൂടിയാൽ ലാഗ് അടിക്കും. ലൈക്ക് ഷോർട്ട് ആയിരുന്നു, 1:45 മിനിറ്റ്സ് ആയിരുന്നു. ഇറ്റ്സ് ഗുഡ് ഫോർ ഗുഡ് സ്റ്റഫ്. ഫീലിംഗ് ഉണ്ട്, കൊള്ളാം. അത് കണ്ടു നോക്കണം, അങ്ങനെ ഇല്ല. സീക്വൽ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ലൈക്ക് ഇല്ല, ചാൻസ് ഇല്ലായിരിക്കും. നന്നായിരുന്നു, ആക്ച്വലി കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നല്ല പടമാണ്. ചെറിയ പടമാണ്, ത്രില്ലിംഗ് ആണ്. അവസാനമാകുമ്പോൾ ത്രില്ലിംഗ്. സ്റ്റാർട്ടിംഗ് കുറച്ച് സ്ലോ ആയിട്ട് പോയിട്ട് എൻഡിലോട്ടാകുമ്പോൾ നല്ല ത്രില്ലിംഗ് ആവുന്നുണ്ട്. ദൂരം കുറഞ്ഞത് നല്ല അവസാനമാകുമ്പോഴേക്കും മറ്റേ ഒരു ലാഗ് അടിപ്പിക്കുന്നില്ല. ലാസ്റ്റ് ആകുമ്പോഴേക്കും കുറച്ച് ത്രില്ലിംഗ് ആവുന്നുണ്ട്. ഒരു അവസാനത്തെ ഒരു 20-30 മിനിറ്റോളം റോബോട്ടായിട്ട് ആക്ട് ചെയ്താണ് തോന്നുന്നു. അതും നന്നായിട്ടുണ്ട്. ഹൊറർ ഫീൽ അല്ല. ടെർമിനേറ്റർ ഒക്കെ കണ്ടിട്ടില്ലേ, ആ ടൈപ്പ് ഒരു സാധനമാണ്. 7-8 ഒക്കെ കൊടുക്കാം.